ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, സിസ്റ്റർ നത്താലിയായ്ക്ക് ഈശോ കൊടുത്ത അരുളപ്പാടുകൾ, സന്ദേശങ്ങൾ, പഠനങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. സിസ്റ്റർ നത്താലിയായുടെ വാക്കുകളിൽ കേൾക്കാം നമുക്ക്. കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ നാം ഒന്നുമല്ലായ്മയുടെ അപാരത നമുക്ക് അനുഭവവേദ്യമാകണം. പ്രപഞ്ചം മുഴുവൻ്റെയും കർത്താവായ അവിടുന്ന് നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ ഒന്നുമല്ലാത്ത അവസ്ഥയെക്കുറിച്ച് വളരെ നന്നായി നമുക്ക് ബോധ്യം വരുമ്പോഴാണ്. നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഒരു അണുവായിരുന്നു. ദൈവകൃപയാലാണ് വളർന്നു വന്നതും ആത്മീയവും ഭൗതികവുമായ പുരോഗതി ഉണ്ടായതും. ഒരുപക്ഷെ മന്ദബുദ്ധിയോ വികലാംഗനോ മാരകരോഗത്തിന് അടിമയോ ആകാൻ സാധ്യതയുണ്ടായിരുന്നു. കർത്താവിൻ്റെ കരുണയും കൃപയും മാത്രമാണ് നമ്മെ താങ്ങി നിർത്തിയിരിക്കുന്നത്. അതിനാൽ നാം ഒരു പൊടി മണ്ണു മാത്രമാണ്. പ്രപഞ്ചത്തെക്കാളും ഉന്നതനായ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ ഒന്നുമല്ലായ്മ അനന്തമാണ്. ഒരിക്കലും പ്രകോപനം അരുത് എന്ന് ഈശോ എന്നെ പഠിപ്പിച്ചു. അത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് എപ്പോഴെങ്കിലും ആരെങ്കിലും പ്രകോപനമുണ്ടാക്കിയാൽ എങ്ങനെ അത് നേരിടണമെന്ന് മൂന്ന് വാക്യങ്ങളിൽ ഈശോ സംഗ്രഹിച്ചു. നിനക്ക് മുറിവ് അനുഭവപ്പെട്ടാൽ തൽക്ഷണം മനസ്സിലാക്കണം. ഈശോയ്ക്ക് അതേക്കുറിച്ച് മുന്നറിവ് ഉണ്ടായിരുന്നു. അവിടുന്ന് അനുവദിക്കുകയും ചെയ്തതാണ് എന്ന്. രണ്ടാമത്, ദയവായി അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്നോട് പറയണം, അവരോട് ക്ഷമിക്കണമേ, അവരിൽ ശരിയുണ്ട്, ഈ പ്രത്യേക സംഭവത്തിൽ അല്ലെങ്കിലും എൻ്റെ നിഗൂഢ പാപങ്ങളെ പ്രതി ഞാൻ സഹിക്കേണ്ടതുണ്ടല്ലോ, എന്നോട് എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ. മൂന്നാമത്, ഇക്കാര്യം മറ്റുള്ളവരോട് എപ്രകാരമാണ് പറയുന്നത് എന്ന കാര്യത്തിൽ സൂക്ഷിക്കണം. സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. ആവശ്യമായി കണ്ടാൽ ഇപ്രകാരം പറയണം, സംഭവത്തിൽ എനിക്ക് പ്രയാസമുണ്ട്, ഒരു പക്ഷേ അവരുടെ ഭാഗത്ത് ശരിയുണ്ടാകാം. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാവുന്ന പല തെറ്റുകളും എനിക്കുമുണ്ട്. ഉത്കണ്ഠാകുലയായ ഒരമ്മയ്ക്ക് പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഇപ്രകാരമായിരുന്നു: എൻ്റെ പ്രിയ മകളെ, നീ സംശയിക്കുമ്പോൾ അത് എന്നെ വിഷമിപ്പിക്കുന്നു. ബോഷത്വത്തിൻ്റെ തലത്തിൽ നിന്നുപോലും നീ എന്നിൽ ശരണപ്പെടണം. ഞാൻ നിന്നെ കൈവിടുകയില്ല. സ്നേഹമുള്ള അമ്മയല്ലേ ഞാൻ? നിന്നേക്കാളും മെച്ചപ്പെട്ട അമ്മ. എൻ്റെ മകൻ നിനക്കായി നിശ്ചയിച്ചു വെച്ച തീർപ്പിൽ സംതൃപ്തയും സന്തോഷവതിയുമായിരിക്കുക. എൻ്റെ മാതൃഹൃദയത്തിലേക്ക് നിൻ്റെ സ്വന്തം പ്ലാനുകളെല്ലാം നിക്ഷേപിക്കുക. ഈ വിധം നീ എന്നെയും ഈശോയെയും പ്രസാദിപ്പിക്കും. നീ നിൻ്റെ മക്കളെ ഇഷ്ടപ്പെടുകയും അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ അതിലും കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുകയും നിന്നിൽ ശ്രദ്ധ ചെലുത്തുകയും ഞാൻ നിന്നെ എൻ്റെ കൈക്കുമ്പിളിൽ വഹിക്കുകയും നീ എന്നോട് എപ്രകാരം ചേർന്ന് നിൽക്കുന്നുവോ അതിന് ആനുപാതികമായി കൃപകൾ നിൻ്റെ മേൽ വർഷിച്ച് നിന്നെ സഹായിക്കുകയും ചെയ്യും. ഇതിന് പകരമായി ഞാൻ നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നു, നീ എന്നോടോ കുടുംബാംഗങ്ങളോടോ സംസാരിക്കുമ്പോൾ പുഞ്ചിരിക്കണം. നീ കണ്ടുമുട്ടുന്ന ഓരോരുത്തരുടെയും നേരെ പുഞ്ചിരിക്കണം. നിന്റെ മരണം വരെ ഇത് നിനക്ക് കൃപയുടെ അന്നന്നയപ്പം ആയിരിക്കട്ടെ. നീ ആരുടെയെങ്കിലും നേരെ പുഞ്ചിരിക്കുമ്പോൾ ഞാൻ നിന്റെ നേരെ പുഞ്ചിരി തൂകും. ഇത് നാം രണ്ടുപേരുടെയും സ്നേഹരഹസ്യമായിരിക്കും. നീ എൻ്റെ സന്ദേശങ്ങൾ വായിക്കണം. പ്രത്യേകിച്ച് നിന്റെ ഹൃദയം കയ്പ് നിറഞ്ഞ ജീവിതാനുഭവങ്ങളെ സമീപിക്കുമ്പോൾ.
ഈശോ ഞങ്ങളുടെ പ്രിയ മകളെ, ഏതാനും മിനിറ്റുകൾ എന്നെക്കുറിച്ച് സംസാരിക്കാൻ നീ മാറ്റിവെക്കുമ്പോൾ അത് എന്നെ പ്രസാദിപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ സംസാര വിഷയമാകാൻ തക്കവിധം നിങ്ങളുടെ സംസാരങ്ങളിൽ സ്ഥാനം കൊടുക്കുന്നു എന്നത് എനിക്ക് പ്രീതിജനകമാണ്. ഈശോ പറഞ്ഞതാണിത്. ഞാൻ വിസ്മയം കൊണ്ട് നിറഞ്ഞ് ഈശോയുടെ വലിയ വിനയത്തെയും സൗമ്യതയെയും കുറിച്ച് അത്ഭുതപ്പെട്ടു. അവിടുത്തെ ഹൃദ്യമായ വിനയത്തെക്കുറിച്ചും അവിടുന്ന് എത്ര സൗമ്യശീലനാണെന്നും നാം അറിഞ്ഞിരുന്നെങ്കിൽ നാം സന്തോഷത്താൽ ആർപ്പു വിളിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓരോ കുടുംബവും കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഈശോയെക്കുറിച്ച് ഓരോ ദിവസവും സംസാരിക്കാൻ ഏതാനും മിനിറ്റുകൾ മാറ്റിവെക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഓരോ കുടുംബവും അത് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഈശോയെ നോക്കുക മാത്രം ചെയ്യുക, അവിടുത്തെ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ പുണരുക. ഇങ്ങനെ ചെയ്താൽ അവിടുന്ന് നിങ്ങളെ നിശബ്ദവേളയിൽ പുണരുന്നതായിരിക്കും. നിശബ്ദതയിൽ അവിടുത്തെ നോക്കുക, എന്നിട്ട് അവിടുന്ന് നിങ്ങളിൽ വളരുകയും നിങ്ങൾ തത്സമയം കുറയുകയും വേണം. അലൗകിക സ്നേഹതലത്തിൽ ഈശോയും നമ്മുടെ ആത്മാവും സമമാണ്. നിങ്ങൾ ഈശോയെ ആസ്വദിക്കുകയും കാണുകയും അനുഭവിക്കുകയും അവിടുത്തെ കടാക്ഷത്തിൽ ആനന്ദിക്കുകയും വേണം. ഈശോയിൽ നിങ്ങൾ വിശ്രമം കൊള്ളുകയും അവിടുത്തെ ദൈവത്വം അനുഭവിക്കുകയും ചെയ്യണം. 1985 നവംബർ മാസത്തിൽ ഞാൻ ഈശോയോട് ചോദിച്ചു, എൻ്റെ പ്രിയ ഈശോയെ, ആഗമനകാലത്ത് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഈശോ മറുപടി പറഞ്ഞു, നീ ശരീരത്തിലും ആത്മാവിലും സമ്പൂർണ്ണ നിശബ്ദതയിൽ ജീവിക്കണം. എൻ്റെ വിമല മാതാവിൻ്റെ ഹൃദയത്തിനുള്ളിൽ മറയ്ക്കപ്പെട്ടിരുന്ന എൻ്റെ ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സമ്മിശ്ര ഭാവത്തെ ആരാധിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുക. ധ്യാനചിന്ത 4 ദൈവത്തിന് പൂർണ്ണമായി ആമീനായിരിക്കുന്ന പരിശുദ്ധ കന്യകാ മറിയത്തെക്കുറിച്ചുള്ള ധ്യാനചിന്തയോട് ചേർത്ത് ഇതും നമുക്ക് ധ്യാന വിഷയമാക്കാം. അമല മനോഹരിയായ പരിശുദ്ധ കന്യകയിൽ വസിക്കുന്ന ഈശോയെ നാം ധ്യാനിക്കുകയും ആരാധിക്കുകയും വേണം. വചനമാകുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലമായ വിമല ഹൃദയം യേശു സാന്നിധ്യമായി തീരുന്നു. അതെ, യോഹന്നാൻ 15 സാക്ഷാൽ മുന്തിരിച്ചെടി. നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥനയിൽ കർത്താവ് അങ്ങയോടുകൂടെ എന്ന് ചൊല്ലുമ്പോൾ മറിയത്തിലുള്ള യേശു സാന്നിധ്യം ആരാധനാ മനോഭാവത്തോടെ ധ്യാനിക്കേണ്ടതാണ്. അത് ജപമാലയിൽ കൂടുതൽ ശക്തി പകരും. ഉണ്ണീശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുക. എൻ്റെ ദിവ്യ സ്നേഹത്തിൻ്റെ വക്ഷസ്സിൽ വസിക്കുന്ന നിങ്ങൾ സംശുദ്ധമായ എൻ്റെ നിത്യസ്നേഹത്തോടെ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. നിങ്ങളുടെ വെടിപ്പുള്ള ഹൃദയത്തിൻ്റെ സ്നേഹവായ്പോടെ നിങ്ങൾ എന്നെ സ്വീകരിക്കുകയും വേണം. എൻ്റെ അമലോത്ഭവ മാതാവിനെ പരിശുദ്ധമായ ആഗമനകാലത്ത് സംപ്രീതയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദിവസവും മുട്ടിന്മേൽ നിന്ന് 3 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമ്മേ ചൊല്ലുക. പരിശുദ്ധ മറിയം മുട്ടിന്മേൽ നിന്നുകൊണ്ടാണ് മാലാഖയുടെ അഭിവാദനവും വചനത്തിൻ്റെ മനുഷ്യാവതാരവും സ്വീകരിച്ചത് എന്ന കാരണത്താലാണ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. പ്രാർത്ഥന സമയമെടുക്കും. മുട്ടുകുത്തുക ഒരു ത്യാഗമാണ്. എൻ്റെ മാതാവ് സസന്തോഷം ഈ ത്യാഗം സ്വീകരിക്കുകയും എളിമയുടെ കൃപാദാനം പ്രതിഫലമായി നൽകുകയും ചെയ്യും. അങ്ങനെ പരിശുദ്ധ മറിയം നിങ്ങളെ അവളിലൂടെ മനുഷ്യനായി തീർന്ന വചനമാകുന്ന എന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കും. പ്രിയ കൂട്ടുകാരെ, സിസ്റ്റർ നത്താലിയയ്ക്ക് ഈശോ കൊടുത്ത സന്ദേശങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇന്നത്തെ ധ്യാനത്തിൽ പുഞ്ചിരിയുടെ പ്രാധാന്യം
എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു വ്യക്തിയെ നാം കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കണമെന്നാണ് ഈശോ പറയുന്നത്. അത് മരണം വരെ കൃപയുടെ അന്നന്നയപ്പമായിരിക്കുമെന്ന്. ആരുടെയെങ്കിലും നേരെ പുഞ്ചിരിക്കുമ്പോൾ മാതാവും ഈശോയും നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് എന്നതാണല്ലോ പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാം. നമ്മെ സ്നേഹിക്കുന്നവരെ നോക്കി പുഞ്ചിരി തൂകാൻ വലിയ പ്രയാസമൊന്നും നമുക്കുണ്ടാവില്ല. പക്ഷേ നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയവരെയും നമ്മെ വഞ്ചിച്ച് കടന്നുപോയവരെയും നമ്മെ തകർത്ത് കടന്നുപോയവരെയും നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കുമോ? ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.